हाई फ्रेंड्स എല്ലാവർക്കും ആർഫോർ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് വീട്ടിൽ തന്നെ നല്ല ഒരു അടിപൊളി ഗുലാബ് ജാമുൻ ഒന്ന് തയ്യാറാക്കി നോക്കിയല്ലോ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ നല്ല സ്വാദിഷ്ടമായ ഗുലാബ് ജാമുൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഗുലാബ് ജാമുൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതിന് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ബ്രെഡും പാലും പഞ്ചസാരയും ഒക്കെ തന്നെ മതിയാവും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതുമാണിത് ബ്രെഡ് കുഴയ്ക്കാൻ സൗകര്യത്തിന് മിക്സിയിൽ ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കുറേശ്ശെ പാല് ചേർത്ത് കുഴച്ചെടുക്കാം ആദ്യം നമുക്ക് ഒരു സ്പൂൺ പാല് രണ്ട് സ്പൂൺ പാല് ചേർക്കാം എന്നിട്ട് ഇങ്ങനെ കുഴച്ചു കൊടുക്കുക നമ്മുടെ മാവ് ഇപ്പോഴും നല്ല ഹാർഡാണ് ഇതുപോലെ തന്നെ പാൽ ഇത് കുഴയ്ക്കാൻ ഞാൻ പാല് ചെറു ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു സ്പൂൺ പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് കൂടുതൽ സോഫ്റ്റ് ആയി വരും ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ആക്കി നമുക്ക് അതിലേക്കൊരു പാൻ വെക്കാം അതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മെല്ലെ ഇളക്കി യോജിപ്പിക്കുക ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ബോയിൽ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ഏലക്ക പൊടിച്ചു വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് കൊണ്ട് നമുക്ക് ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ബ്രെഡ് കുഴച്ചത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതെങ്ങനെ ഉരുളായിട്ട് ഉരുട്ടി ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനുള്ളിലേക്ക് നമുക്കൊരു ഒരു മുന്തിരി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ ഇങ്ങനെയൊന്ന് സൈഡുകളൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്നുകൂടെ റോള് ചെയ്ത് എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോളുകളും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം നമ്മുടെ ബ്രെഡ് ബോളുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ ബോളുകൾ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മെല്ലെ ഇതൊന്ന് മറച്ചു കൊടുക്കാം ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ബോളുകളൊക്കെ ഒരു ഗോൾഡൻ നിറത്തിലായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം ഇത് ഞാൻ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടിഷ്യൂവിലേക്ക് വെച്ചു കൊടുക്കാം എണ്ണയൊന്ന് വലിഞ്ഞു കിട്ടാനായിട്ട് വറുത്ത് കോരി ഈ ബോളുകൾ നമുക്കിനി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് ഈ ഷുഗർ സിറപ്പിൽ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കണം അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് സ്വാദിഷ്ടമായ ബ്രെഡ് ഗുലാബ് ജാമുൻ റെഡിയായിരിക്കുന്നു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒന്നാണ് ഇത്
ചാനൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെൽബട്ടൺ